ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ സ്വരം കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് ഗലാത്തർക്ക് എഴുതിയ ലേഖനം 5:22-23 വചനങ്ങൾ വായിക്കാം. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, അന്തരീക്ഷം. ഇതെല്ലാം വീണ്ടും ജനിക്കപ്പെട്ട ഓരോ ഭക്തൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മുടെ അകത്ത് തന്നിട്ടുള്ളതാണ്. ദൈവത്തിന് ശ്രദ്ധ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നാം പ്രയാസപ്പെടുന്ന ചില അനുഭവങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് സ്നേഹിക്കണം ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും കോപമായിരിക്കും, പകയുടെ ദ്വേഷത്തിൻ്റെ ആലോചനകളായിരിക്കും വരുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ആത്മാവിൽ ദൈവസ്നേഹമില്ല എന്നല്ല, നമ്മുടെ പ്രാണൻ ഇനിയും പുതുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുമോ, എത്രത്തോളം നാം ദൈവസന്നിധിയിൽ വചനത്തോട് നാം സമയം കഴിക്കുന്നുവോ, അത്രത്തോളം ദൈവം തൻ്റെ വചനത്താൽ തൻ്റെ ആത്മാവിനാൽ നമ്മുടെ പ്രാണനെ, നമ്മുടെ മനുഷ്യനെ എല്ലാം ദൈവം പുതുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവാത്മാവിനാൽ നാം പുതുക്കപ്പെടുന്നതനുസരിച്ച് നമ്മുടെ ആത്മാവിലെ ദൈവം തന്നിരിക്കുന്ന ആ ദൈവസ്നേഹം അത് നമ്മുടെ ആത്മാവിൽ നിന്ന് പുറത്തേക്ക് സമൃദ്ധിയായിട്ട് ഒഴുകുവാൻ ഇടയാവും. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഇടപെടാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ നാം ഉത്സാഹം കാണിക്കണം. മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കണം. ആത്മാവിൽ നാം പ്രാർത്ഥിക്കണം. നാം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിൽ അധികം സമയം കഴിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയും നമ്മുടെ ആത്മാവിലുള്ള ദൈവസ്നേഹം പുറത്തേക്ക് അത് വെളിപ്പെടുവാൻ നിശ്ചയമായിട്ട് വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടൊരു ആത്മാവിലുള്ള ഈ ദൈവിക ഗുണങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ അത് വർദ്ധിച്ചു വരാനിടയാട്ടെ. അതുകൊണ്ട് ആരും നിരാശപ്പെടല്ല. വീണ്ടും ജനിച്ച എല്ലാ വ്യക്തികളുടെ ആത്മാവിലും പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ട്, വരങ്ങളുണ്ട്. എന്നാൽ നാം പ്രാർത്ഥനയിൽ ദിവസങ്ങളിൽ സമയം ചെലവഴിക്കുന്നതനുസരിച്ച് അത് നമ്മുടെ ആത്മാവിൽ നിന്നും അത് വെളിപ്പെടുവാനിടയാവും. ആ ഗുണങ്ങൾ നമ്മുടേതായി മാറുവാനിടയാവും. വെച്ചുള്ള സ്വഭാവം ആ ദൈവസ്നേഹത്തിൽ നാം വർദ്ധിക്കുവാനിടയാവും. അത് ഒരു ദിവസമല്ല, ദിവസം തോറും നാം വർദ്ധിച്ചു പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ വർദ്ധിച്ചു വരും. അതുകൊണ്ട് നമുക്കതിനെ പ്രാർത്ഥിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. കർത്താവെ, ഞങ്ങളുടെ സ്നേഹം എൻ്റെ ആത്മാവിൽ നിന്നും നിറഞ്ഞത് ഒഴുകുവാൻ, എൻ്റെ പ്രാണനെ ഞങ്ങളുടെ വചനത്താൽ ഞങ്ങളുടെ ആത്മാവിനാൽ ഒന്ന് ശുദ്ധീകരിക്കണമേ. ദൈവിക സ്നേഹം അനുഭവിച്ച് ജീവിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹത്തിൽ ഇടപെടുവാൻ കർത്താവെ എന്നെ വചനത്താൽ ഞങ്ങളുടെ ആത്മാവിനാൽ ശുദ്ധീകരിക്കണമേ. ദൈവിക സന്തോഷം നമ്മുടെ ആത്മാവിലുണ്ട്. ആ സന്തോഷം ഒന്ന് നാം അനുഭവിച്ച് ജീവിക്കുവാൻ, അതിലുള്ള മറ്റുള്ളവരെയും പരിശുദ്ധാത്മാവിൻ്റെ ദൈവരായത്തിലെ സന്തോഷത്തിലേക്ക് നയിക്കുന്നവരായി തീരട്ടെ. അതിലുള്ള ദൈവിക സമാധാനം, യേശു ക്രിസ്തുവിൽ നമുക്ക് ദൈവം അത് സമൃദ്ധിയായി തന്നിട്ടുണ്ട്. ആ സമാധാനം ഞാൻ നിങ്ങൾ അനുഭവിച്ച് മറ്റുള്ളവരെയും സമാധാനത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളായി നാം ഓരോരുത്തരും തീരട്ടെ. അതുപോലെ ക്ഷമിക്കുന്നതുകൊണ്ട് ദീർഘക്ഷമ, പരിശുദ്ധാത്മാവിനാൽ സമൃദ്ധിയായിട്ട് നമ്മുടെ ആത്മാവിൽ ദൈവം അത് തന്നിട്ടുണ്ട്. ആ ക്ഷമയിൽ ഞാൻ നിങ്ങൾ ദിവസം തോറും വർദ്ധിച്ചു വരട്ടെ. പകയെ, വിദ്വേഷത്തെ, അനൈക്യതയെ, ഭിന്നതയെല്ലാം ജയിക്കുവാനുള്ള അമൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായി ദീർഘക്ഷമയിൽ ഞാൻ നിങ്ങളും നിറയപ്പെടട്ടെ. കുടുംബജീവിതത്തിൽ പരസ്പരം ക്ഷമിക്കുവാനുള്ള കൃപ നമുക്ക് ദൈവം നൽകട്ടെ. കൂട്ട് സഹോദരി സഹോദരന്മാരോട് ഹൃദയപൂർവ്വമായി ക്ഷമിക്കുവാൻ ദൈവാത്മാവ് പരിശുദ്ധാത്മാവിനാൽ ദൈവജനത്താൽ നമ്മെ സഹായിക്കട്ടെ. അതുപോലെ ദയ, ദൈവം നമ്മളോട് ദയ കാണിച്ചു. ഫേസർ 4:32 പറയുന്നു, നാം പരസ്പരം ദയുള്ളവരായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുന്നു. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുൾ ഉള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ.
അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ് ദയ. ദൈവം നമ്മോട് ദയ കാണിച്ചു, ഞാൻ നിങ്ങളും ദൈവസ്നേഹത്തിൽ മറ്റുള്ളവരോട് ദയ കാണിക്കുന്നതിൽ വർദ്ധിച്ചു വരട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ പരോപകാരം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഗുണം. ഹല്ലേലൂയ, നന്മ ചെയ്യുന്ന ഗുണം, പരോപകാരം, അത് നാം ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ്. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ്. നമുക്കറിയാം മോശ തൻ്റെ ജീവിതത്തിൽ ഫറോയെ പേടിച്ച് ഈജിപ്റ്റ് ദേശത്തിൽ നിന്നും ഇസ്രായേൽ ദേശത്ത് നിന്നും ഓടിപ്പോയതിന് ശേഷം മിദ്യാൻ ദേശത്തിൽ ചേരുമ്പോൾ ഇത്രോവിൻ്റെ ആടുകളെ, ഇത്രോവിൻ്റെ മക്കൾ ആടുകളെ മേയിച്ചുകൊണ്ട് വന്നപ്പോൾ ആടുകൾക്ക് വെള്ളം കൊടുക്കുവാൻ മോശ അവർക്ക് സഹായിച്ചത് കാണുന്നു. അതുകൊണ്ട് മോശ ചെയ്ത ഉപകാര നിമിത്തം, സഹായ നിമിത്തം മോശയ്ക്ക്, അല്ലെങ്കിൽ മോശയുടെ കുടുംബജീവിതം നല്ലൊരു കുടുംബജീവിതം കിട്ടുവാനിടയായി. ഹല്ലേലൂയ, മറ്റെല്ലാ വിധത്തിലും മറ്റനേകം നന്മകൾ വരുവാനിടയായി. ഇത്രോവിൻ്റെ മക്കൾ വീട്ടിൽ ചെന്നപ്പോൾ പിതാവ് ചോദിച്ചു, എന്താണ് ഈ ദിവസം നിങ്ങൾ നേരത്തെ തന്നെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു വ്യക്തി ഞങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, എന്താണ് നിങ്ങൾ ആ വ്യക്തിയെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വിളിക്കാത്തത്, വേഗം വിളിക്കുവെന്ന് പറഞ്ഞു. അങ്ങനെ മോശയെ വിളിക്കുന്നു. അങ്ങനെ മോശയുടെ ജീവിതം, ആ ഒരു സഹായം മോശ ചെയ്തുകൊണ്ട് മോശയുടെ ജീവിതത്തിൽ മറ്റനേക അനുഗ്രഹങ്ങൾ വരുന്നത് നാം കാണുന്നു. അതേ പ്രിയപ്പെട്ട ഞാനും നിങ്ങളും, നമുക്ക് മറ്റുള്ളവർക്ക് ദൈവം തരുന്ന, നന്മ ചെയ്യാൻ തരുന്ന അവസരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാ ലീഡിങ്ങിൽ നാം അത് ചെയ്യുമ്പോൾ ദൈവികമായ പുതിയ വഴികൾ കർത്താവ് നമുക്ക് തുറക്കുവാൻ ഇടയാകും. അതുമാത്രമല്ല, നാം ഈ ഭൂമിയിൽ ചെയ്യുമ്പോൾ തന്നെ നിത്യതയിലും നമുക്കതിൻ്റെ വലിയ പ്രതിഫലമുണ്ടെന്നും പരിശുദ്ധാത്മാവിൽ പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയട്ടെ. പരോപകാരം നമ്മുടെ ആത്മാവിൽ, പരോപകാരം നമ്മെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഗുണം, പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആത്മാവിൽ സമൃദ്ധിയുണ്ട്. അതൊരു വിശ്വസ്ത, ഞാൻ നിങ്ങൾ വിശ്വസ്തരായിരിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുന്നവർ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്നവർ, അവർ വിശ്വസ്തരായിരിക്കും. പ്രാർത്ഥനയിൽ, ആരാധനയിൽ, സ്തുതിയിൽ, മറ്റുള്ളവർ ക്ഷമിക്കുന്ന വിഷയത്തിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്വരം കേട്ട് അനുസരിക്കുന്നതിൽ, കുടുംബജീവിതത്തിൽ, എല്ലാത്തിലും വിശ്വസ്ത. ഹല്ലേലൂയ, അത് പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് നൽകിയൊരു ഫലമാണ്. അതിനായി സ്തോത്രം. അതുപോലെ സൗമ്യത, സൗമ്യതയുള്ളവർ ബൈബിൾ പറയുന്നു ഭൂമിയെ അവർ അവകാശമാക്കുമെന്ന്. സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, സൗമ്യത യേശുക്രിസ്തുവിൽ നാം അത് സമൃദ്ധിയെ കാണുന്നു. പരിശുദ്ധാത്മാവിൽ നമുക്കും ദൈവം ആ സൗമ്യത ദൈവം തന്നിട്ടുണ്ട്. സൗമ്യതയിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളും വർദ്ധിച്ചു വരട്ടെ. നാം സൗമ്യതയിൽ വർദ്ധിച്ചു വരുവാണെങ്കിൽ നമുക്ക് എത്രയോ നമ്മുടെ കുടുംബജീവിതത്തിൽ, അതുപോലെ നമ്മുടെ ബന്ധങ്ങൾ എല്ലാം ബലപ്പെടുവാനിടയാകും. പലപ്പോഴും സൗമ്യത ഇല്ലാത്തതുകൊണ്ടാണ് കുടുംബജീവിതങ്ങൾ പലതും തകരപ്പെടുവാനും, അതുപോലെ ബന്ധങ്ങൾ പലതും തകരപ്പെടുവാനും കാരണം. നമ്മുടെ ദൈവിക സൗമ്യതയിൽ ഞാൻ നിങ്ങളും വർദ്ധിക്കട്ടെ. അതായത് സുവിശേഷം 5:5 പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ നാം കാണുന്നു ഇന്ദ്രിയജയം, പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു ഫലമാണ് ഇന്ദ്രിയജയം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ, നമ്മുടെ കണ്ണിനെ, നാവിനെ, നമുക്കുള്ള ഹല്ലേലൂയ, ചെവി, പഞ്ചേന്ദ്രങ്ങളെല്ലാം ദൈവാത്മാവ് നിയന്ത്രിക്കുമെന്ന് കൊണ്ട് വിടയാട്ടെ. നമ്മുടെ നാവുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തരട്ടെ. നമ്മുടെ വാക്കുകൾ ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് ആശ്വാസവും ധൈര്യവും ബലവുമായി തരട്ടെ. നമ്മുടെ കണ്ണുകൾ, ബൈബിൾ പറയുന്നു നമ്മുടെ കണ്ണുകൾ ശോഭയുള്ളതാണെങ്കിൽ, എന്ന് വെച്ചാൽ കണ്ണ് ദൈവഹിതപ്രകാരം കണ്ണിൽ നാം ഉപയോഗിക്കണം. ദൈവഹിതപ്രകാരം നാം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് സന്തോഷം കൊണ്ടിരുന്നു. എന്നാൽ പലപ്പോഴും പലരുടെയും കണ്ണുകൾ അതല്ല. ബൈബിൾ പറയുന്നു കണ്ണ് നമ്മുടെ ശരീരത്തിലൊരു ദീപമെന്ന് പറയുന്നു, നമ്മുടെ കണ്ണുകൾ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് നല്ലതായി ചിന്തിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഹല്ലേലൂയ. കണ്ണുകൾ നമുക്കറിയാം, ദാവീദ് ഹല്ലേലൂയ തൻ്റെ വീടിൻ്റെ മുകളിൽ ഉലാവിക്കൊണ്ടിരുന്നപ്പോൾ പാപം ചെയ്യാൻ ഇടയായത് താൻ ഒരു സ്ത്രീയെ നോക്കുകയും അങ്ങനെ മോഹിച്ച്
കണ്ണ് മുഖാന്തരം അത് കണ്ട് അങ്ങനെ മോഹം വന്നു, അങ്ങനെ താൻ പാപത്തിൽ വീണതായിട്ട് കാണും. എന്നാൽ നമ്മുടെ കണ്ണുകൾ, ഹല്ലേലൂയ, വിശുദ്ധിക്ക് അമൻ, കർത്താവ് നമ്മുടെ കണ്ണുകളെ തൻ്റെ രക്തത്താൽ തൻ്റെ ആത്മാവിൽ നമ്മളെ ശുദ്ധീകരിക്കട്ടെ, നമ്മുടെ പഞ്ചേന്ദ്രങ്ങളെ ദൈവം ശുദ്ധീകരിക്കട്ടെ, നമ്മുടെ കണ്ണുകൾ നല്ലത് കാണുവാൻ അത് ദൈവരായത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുക ദൈവമുടിയാക്കട്ടെ. യോസേഫ് ജയിലിൽ കിടന്നപ്പോൾ ആ ജയിലിലുള്ള വ്യക്തി രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മുഖം വാടിയിരിക്കുന്നത് കാണും. അപ്പോൾ യോസേഫ് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി സ്വപ്നം കണ്ടു, എന്നാൽ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഭാരപ്പെട്ടിരിക്കുന്നു. നല്ല ദിവസം പറഞ്ഞു, അത് നിങ്ങൾ പറയുവാൻ ദൈവമാണ് സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നത് എന്ന് പറഞ്ഞ് അത് കേട്ടു. യോസേഫ് അതിൻ്റെ കൃത്യമായ വ്യാഖ്യാനം പറയുവാനിടയായി. അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും യോസേപ്പു തൻ്റെ കണ്ണുകൾ ദൈവഹിത പ്രകാരം അത് ഉപയോഗിച്ചപ്പോൾ, താൻ ഹല്ലേലൂയ, അതുപോലെ താൻ ദൈവം കൊടുത്ത ഗിഫ്റ്റും വിശ്വാസത്തോട് ഉപയോഗിച്ചപ്പോൾ താൻ ഹല്ലേലൂയ, ആ ദേശത്തിൽ തന്നെ വലിയ അമ്മ ശ്രേഷ്ഠനായ ഒരു വ്യക്തി അവൻ, പ്രേം അമ്മൻ ഹല്ലേലൂയ ഗവർണർ, ആ ഒരു സ്ഥാനത്തിലേക്ക് ഉയരുവന്ത ഗുണം ജീവനുള്ള ദൈവം ഇടയാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്കുള്ള പഞ്ചേന്ദ്രിയങ്ങൾ പരിശുദ്ധാത്മാവെന്നാൽ നമ്മുടെ നാവിനെ, നമ്മുടെ കണ്ണുകളെ, അല്ലെങ്കിൽ പഞ്ചേന്ദ്രങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് പരിപാലിക്കുവാൻ ഇടയാക്കട്ടെ. ദൈവം അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ ദൈവിക സന്തോഷം അനുഭവിച്ചുകൊണ്ട്, ദൈവിക സമാധാനം അനുഭവിച്ചുകൊണ്ട്, അമൻ ക്ഷമിക്കുന്ന വിഷയത്തിൽ സൗമ്യതയിൽ ഹല്ലേലൂയ, അമൻ ദയയിൽ, പരോപകാരത്തിൽ, വിശ്വസ്തയിൽ, അമൻ ഇന്ദ്രജയത്തിൽ എല്ലാം ഞാൻ നിങ്ങളും വർദ്ധിക്കുവാനിടയാണ്. ദൈവം അങ്ങനെയുള്ളൊരു ജീവിതം യേശുക്രിസ്തുവിൽ കൂടെ പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ അനുഭവമായി തീരട്ടെ. അതിൽ ഞാൻ നിങ്ങളും ദിവസം തോറും വർദ്ധിച്ചു വരട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, യേശു ക്രിസ്തുവിൽ കൂടെ തന്ന ഞങ്ങളുടെ ദൈവമേ, ആത്മാവിനായി സ്തോത്രം കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ വന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടെ. പ്രാണനെ വചനത്താൽ ആത്മാവിനാൽ ദൈവം ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായി ആത്മാവിൽ നിന്ന് വെളിപ്പെടുവാൻ തക്കണം, അത് അനുഭവമായി തരുവാൻ തക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവിക ഗുണങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, വരങ്ങളാൽ നിറയപ്പെട്ട് ഭൂമിയിൽ ജീവിക്കുവാൻ തക്കണം. ഈ വരം കേൾക്കുന്ന ഓരോരുത്തരെയും ജീവിതത്തിലെ ദൈവങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു, ബന്ധങ്ങളെ അനുഗ്രഹിക്കുന്നു, അമേൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുന്നു, മനസ്സിനെ അനുഗ്രഹിക്കുന്നു, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓരോരുത്തർക്കും നല്ല ആരോഗ്യമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരും ദൈവരായത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഏറ്റവും അനുഗ്രഹമായി തരട്ടെ, അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.